വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതാ ഞാൻ മൈക്കൊക്കെ കുത്തി വീടിൻ്റെ ഒരു കോർണറിലൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഒരു ഇൻഡോർ വ്ലോഗ് ആയിരിക്കും എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ ആ വിചാരം തെറ്റി. ഇത് ഒരു ഔട്ട്ഡോർ വ്ലോഗാണ്. വലിയ പ്ലാനിങ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മിനി വ്ലോഗാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അത് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. ഇത് അപ്പാർട്ട് ഫ്രം ബീങ് ക്ലോസ് ടു ഹാർട്ട്, നമ്മുടെ ഒരു ഇമോഷനാണ് ഫുഡ് അല്ലേ. ഫുഡ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കുകയായിരുന്നു, അമ്മ ലഞ്ചിന് എന്താ സ്പെഷ്യൽ? ഇങ്ങനെ ഓഫ് ഡേ ഒക്കെ ആകുമ്പോൾ വീട്ടിൽ ഇരുന്ന് വളരെ കാഷ്വലായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, എന്നും ഉണ്ടാക്കി തരുന്നതൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഓഫ് ഡേ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ആകെ നിരാശയിലാക്കി അമ്മ. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ എന്തെങ്കിലും ഓർഡർ ചെയ്യ്, നമുക്ക് ഫ്രൈഡ് റൈസ് വല്ലതും കഴിക്കാം എന്നാൽ. പിന്നെ സംസമ്മോ അവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഗോപി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും ഒക്കെ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഫോൺ എടുത്തപ്പോഴാണ് അച്ഛൻ്റെ ഒരു അശരീരി കേട്ടത്. അച്ഛൻ പറയുവാണ്, നമുക്ക് മണി മെസ്സിൽ പോയി കഴിക്കാം. അപ്പോൾ മണി മെസ്, പണ്ട് തൊട്ടേ നമുക്കിങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ദുരൂഹമായ ഒരു വിഷയത്തിനോടൊക്കെ നമ്മളൊരു സമീപനമില്ല, അതുപോലെയാണ് മണി മെസ്. കാരണം എല്ലാവരും വാ തുറന്നാൽ മണി മെസ്സിനെ കുറിച്ചുള്ള പ്രേസിങ് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ വീട്ടിൻ്റെ പുറത്തിരിക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയാലും ശരി, നമ്മുടെ വീട്ടിൽ വരുന്ന ബന്ധുക്കളായാലും ശരി, നമ്മുടെ ചുറ്റിലുള്ള തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് പുത്തൻ തെരുവിലെ മണി മെസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വലിയ നാണക്കേടാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു, ഓഫ് ഡേ ആണ്, വേറെ ഒരു രീതിയിൽ നമുക്ക് ഒരു പ്ലാൻസും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടി മണി മെസ്സിൽ പോയി. പോയി കഴിഞ്ഞ് അവിടുത്തെ ഫുഡ് കണ്ടപ്പോൾ തന്നെ നാവിലൂടെ കപ്പലോടി. ചൂടുപാർന്ന ചോറും തൈരും എരിശ്ശേരിയും പപ്പടവും കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല. അപ്പോൾ കണ്ട് കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഹാപ്പി പേഴ്സൺ ആണ് ഞാൻ. സോ ഞാൻ വിചാരിച്ചു, ഞാൻ കണ്ട് ഹാപ്പിയായിട്ട് കഴിക്കുന്നതിനൊപ്പം നിങ്ങൾക്കും കൂടി ഇത് കാണിക്കാമെന്ന്. അപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, ഒരു വ്ളോഗായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും എടുത്തില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എടുത്ത കുറച്ച് വിഷ്വൽസ് നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മണി മെസ്സിൽ പോയി കഴിക്കുകയും വേണം, ഒപ്പം നിങ്ങളിതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ, ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നൊസ്റ്റാൾജിക് ഫുഡ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര വർഷത്തെ പാരമ്പര്യമാണെന്നറിയോ ഈ ഒരു മണി മെസ്സിന്. അതോടൊപ്പം തന്നെ കാലഘട്ടങ്ങളായിട്ട് ആൾക്കാർക്ക് നല്ല ഊണ്, വൃത്തിയുള്ള ഊണ്, രുചികരമായ ഊണ് സെർവ് ചെയ്ത് വരികയാണ് മണി മെസ്സ്. നമുക്ക് നോക്കാം മണി മെസ്സിലെ കുറച്ച് ദൃശ്യങ്ങളും അവിടുത്തെ രുചിയുടെ കഥകളും. പുത്തൻതെരുവിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇമോട്ടീവ്ലി യുഎസ് എന്നാണ് ചാനലിൻ്റെ പേര്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി കിട്ടും. സോ നമുക്ക് പോവാം. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഡിറക്ഷനിലൊക്കെ കൂടെ പോയി പുത്തൻതെരുവ് രണ്ടാം സ്ട്രീറ്റിൽ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മൾ റൈറ്റ് എടുക്കുമ്പോഴാണ് മണി മെസ്സിലേക്കുള്ള ഒരു റൂട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എത്തി. ഓൾ സെറ്റ് എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ നിൽക്കുന്നു, ഫുൾ ഹംഗ്രി മോഡ്. അച്ഛനിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ സ്ഥലത്തെത്തി, മണി മെസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മളെ വരവേറ്റതൊരു ബോർഡാണ്, മീൽസ് റെഡി എന്നുള്ളൊരു ബോർഡ്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വിശപ്പൊക്കെ അടുത്ത ലെവലെത്തി. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പീപ്പ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഷെയറൊക്കെ കിട്ടി. അമ്മയും ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പുറത്തുള്ള ഒരു വാച്ച് ബോർഡ് ഞാനിങ്ങനെ കണ്ടത്. ഒരു വലിയൊരു ബോർഡിൽ വെച്ചിട്ടുണ്ട് അവരുടെ ടേസ്റ്റ് സ്റ്റോറീസ്. ഒരുപാട് നല്ല ഹെഡ്ലൈൻസൊക്കെ ഉള്ള കുറച്ച് പേപ്പർ കട്ടിങ്സും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മണി മെസ്സിനെ പറ്റിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര തിരക്കാണെന്ന്. അപ്പോൾ ആ തിരക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ടോക്കൺ സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അപ്പുറം ഇപ്പുറം ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ലഞ്ച് ഒൺലി എന്നുള്ളൊരു ബോർഡ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ എക്സ്ക്ലൂസീവ് ലഞ്ച് മെനു ആണ്, മീൽസാണ്. ദാ എത്തി നമ്മുടെ മണി മെസ്സിൻ്റെ പ്ലാറ്റർ. മണി മെസ്സിനെ എല്ലാ രീതിയിലും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഡിഷസും അതിൻ്റെ ഓത്തൻറ്റിക് ടേസ്റ്റുമാണ്. ഫസ്റ്റ് കൊണ്ടുവച്ചത് എന്താണെന്നറിയോ, നല്ല പൂരു പൂരാന്നിരിക്കുന്ന ഒരു പരിപ്പ് വടയും
അത്യാവശ്യം ഒരു വലിയ പപ്പടവും, പിന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ല ക്യാരറ്റും പയറും ചേർത്തൊരു തോരനും, നാരങ്ങയുടെ ഒരു അച്ചാറും, എരിശേരിയും, ചേനയും വെള്ളരിക്കൊക്കെ ഇട്ട ഒരു എരിശേരിയും. അപ്പോഴാണിത് ആ ചേട്ടൻ നല്ല ചൂട് പാറുന്ന തൂവെള്ള ചോറും കൊണ്ട് നമ്മുടെ മുന്നിൽ വന്നത്. അപ്പോൾ അത് രണ്ട് തവിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇനിയും വേണോ ഇനിയും വേണോ എന്നുള്ള രീതിക്ക് അദ്ദേഹം നമ്മളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു ചേട്ടൻ ഒരു ലോട്ടയിൽ തൈരും കൊണ്ട് വെച്ചു. തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കട്ടിയും നല്ല സോഫ്റ്റ് തൈരുമായിരുന്നു. ഒട്ടും ഡിലേ അടിക്കാതെ നല്ല ഫ്രഷ് ഹോട്ട് സാമ്പാറായിരുന്നു അടുത്ത താരം. അച്ഛനും അമ്മയ്ക്കുമൊക്കെ വിളമ്പിയിട്ട് പിന്നെ എൻ്റെ പ്ലാറ്ററിലും വിളമ്പി. കണ്ടോ, ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടൊരു സാമ്പാറും. എനിക്ക് വയ്യ, എനിക്ക് ഈ പ്ലാറ്റർ കണ്ടിട്ട് തന്നെ ഞാനിങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ച് കഴിക്കാനുള്ള ധൃതിയിലായി കേട്ടോ. എൻ്റെ ഹംഗ്രി ഫേസ് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം, കാരണം നല്ല ഫുഡ് അടിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ആ കൊതിയും എല്ലാം എൻ്റെ മുഖത്തുണ്ട്. അത്രയ്ക്ക് ഫ്രഷായിരുന്നു ഫുഡ്. വി ക്യാൻ ഫീൽ ദ ഫുഡ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ ആരും ക്യാമറയൊന്നും ശ്രദ്ധിച്ചില്ല, കാരണം മുന്നിൽ ടേസ്റ്റി ഫുഡാണല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, ഇതാണ് മണിമെസ്സിൻ്റെ എല്ലാം എല്ലാമായ ഓണർ കൃഷ്ണമൂർത്തി. ഞാനവിടെ കഴിക്കാൻ കയറിയിരുന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു വ്യക്തിയാണ് അവിടെ എല്ലാ കറികളും എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തുന്നുണ്ടോ, അതുപോലെ തീരുമ്പോൾ തീരുമ്പോൾ നിറച്ചു വെക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് പാർട്ടായ തൈര് സാദം കൂടിയായപ്പോൾ സംഗതി കുഷാൽ. എന്തായാലും ഇതുവരെ മണിമെസ് ട്രൈ ചെയ്യാത്തവർ വരിക, മീൽസ് കഴിക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് അൺമിസ്സബിൾ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.